Hello friends, welcome back to my channel. Spinal muscular atrophy അഥവാ SMA പേശികളുടെ ശക്തി തിരിച്ചു കിട്ടാത്ത വണ്ണം ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു ജനിതക രോഗമാണിത്. പേശികളെ നിയന്ത്രിക്കുന്ന നെർവുകൾ ഉത്ഭവിക്കുന്നത് ആന്റീരിയർ ഹോൺ സെല്ലുകളിൽ നിന്നാണ്. ഈ കോശങ്ങൾ ക്രമേണ നശിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തലച്ചോറിലെ കോശങ്ങളും ആന്റീരിയർ ഹോൺ സെല്ലുകളും നശിച്ചാൽ പകരം പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതിനാൽ പേശികളുടെ ശക്തി പൂർവസ്ഥിതിയിലേക്ക് വരികയില്ല എന്ന് മാത്രമല്ല ആന്റീരിയർ ഹോൺ സെൽ നശിക്കുന്നതിനനുസരിച്ച് പേശികളുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഈ രോഗത്തിന് 5 വകഭേദങ്ങളുണ്ട്. SMA 0 ജനിക്കുമ്പോൾ തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും, ഏതാനും നാളുകൾ കൊണ്ട് മരണപ്പെടും. SMA 1 ജനിക്കുമ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാകില്ല. 2-3 മാസം പ്രായമാകുമ്പോൾ മുതൽ കൈകാലുകളുടെ ചലനം കുറയുന്നതായും കരയുമ്പോൾ ശബ്ദം നേർത്തതാകുന്നതായും കഴുത്തുറയ്ക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കപ്പെടുന്നു. ക്രമേണ ശ്വസനപേശികളുടെ ശക്തി കുറയുന്നു. SMA 2 കഴുത്തുറയ്ക്കുകയും എഴുന്നേറ്റിരിക്കാൻ കഴിവ് നേടുകയും ചെയ്യുമെങ്കിലും ഒരിക്കലും നടക്കാൻ സാധിക്കില്ല. കൂടെ കൂടെയുള്ള കഫക്കെട്ട് കാരണം മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. SMA 1-ലും 2-ലും പലപ്പോഴും ജീവൻ നിലനിർത്താൻ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായി വരും. SMA 3 നടക്കാൻ സാധിക്കും എങ്കിലും ശക്തി കുറവായിരിക്കും. 1-2 വയസ്സിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള പ്രയാസമാണ് പ്രധാന ലക്ഷണം. SMA 4 മുതിർന്നവരെ ബാധിക്കുന്ന തരം. ഈ അടുത്ത കാലം വരെ ഈ രോഗത്തിന് ഭേദമാവുന്ന രീതിയിലുള്ള പ്രത്യേക ചികിത്സയൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ രോഗത്തിന് സാധാരണ ചെയ്യാറുള്ള ചികിത്സ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടീവ് ചികിത്സകൾ. ജനറ്റിക് കൗൺസിലിംഗ്. രോഗത്തിൻ്റെ സ്വാഭാവികമായ ഗതി എങ്ങനെയായിരിക്കുമെന്ന് അച്ഛനമ്മമാരെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് അംഗീകരിക്കാൻ അവരെ മാനസികമായി സജ്ജരാക്കുക. ഒരു ദമ്പതികളുടെ ഒരു കുഞ്ഞിന് SMA ഉണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ ഗർഭധാരണത്തിലും ഇതേ രോഗമുണ്ടാകാൻ 25% സാധ്യതയുണ്ട്. ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ തയ്യാറാണെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ ഉള്ളിലുള്ള കുഞ്ഞിന് രോഗമുണ്ടോ ഇല്ലയോ എന്ന് നിർണയിക്കുകയും ചെയ്യുക. രോഗമുണ്ടെങ്കിൽ ഗർഭം അലസിപ്പിക്കൽ മാത്രമാണ് ചെയ്യാനുള്ളത്, അതും മാതാപിതാക്കൾ തയ്യാറാണെങ്കിൽ മാത്രം. രോഗങ്ങളുടെ രോഗനിർണയത്തിലും ചികിത്സയിലും അടുത്ത കാലത്തുണ്ടായ കുതിപ്പിൻ്റെ ഭാഗമായി SMA രോഗത്തിനും അടുത്ത കാലത്തായി രോഗത്തിൻ്റെ മേൽപ്പറഞ്ഞ സ്വാഭാവിക ഗതിയെ മാറ്റാൻ സാധിക്കുന്ന ചില ചികിത്സകൾ നിലവിൽ വന്നിട്ടുണ്ട്. സോൾജെൻസ്മ ഒറ്റത്തവണ ഞരമ്പിൽ കുത്തിവെക്കേണ്ടുന്ന മരുന്നാണ്. നിലവിൽ വന്നിട്ട് 2 വർഷത്തോളമായി. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകുന്നത്. 1 വയസ്സെത്താതെ മരിച്ചുപോയിരുന്ന SMA 1 വിഭാഗത്തിലുള്ളവർ എടുത്ത ശേഷം കഴുത്തുറച്ച് 30 സെക്കൻഡ് നേരം പിടിക്കാതെ ഇരുന്നു. വെന്റിലേറ്റർ ആവശ്യകത ഇല്ലാതെയായി. ചികിത്സയെടുത്ത് 2 വർഷം കഴിഞ്ഞും ജീവിച്ചിരിക്കുന്നു. പൂർണ്ണശമനം ഉണ്ടാകുമോ, സാധാരണ ജീവിതം സാധ്യമാകുമോ എന്നതിനെ പറ്റി ഇപ്പോൾ അറിയാൻ സമയമായിട്ടില്ല. ഈ മരുന്നിനാണ് ഒരു കുഞ്ഞിനെ ചികിത്സിക്കാൻ 18 കോടി രൂപ വേണ്ടിവരുന്നത്. അമേരിക്കയിലെ FDA അംഗീകരിച്ച മരുന്നുകളിൽ ഏറ്റവും വിലയേറിയതാണ് ഇത്. സ്പൈൻ റസ സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് മയക്കം കൊടുക്കുന്നത് പോലെ നട്ടലിലാണ് ഇത് കുത്തിവെക്കേണ്ടത്. എല്ലാ വിഭാഗം SMA രോഗികളിലും ഇതുപയോഗിക്കാം. ആദ്യ 3 ഡോസ് 2 ആഴ്ച ഇടവേളയിൽ, അടുത്തത് 1 മാസം കഴിഞ്ഞ്, പിന്നീട് 4 മാസം കൂടുമ്പോൾ 1 എന്ന കണക്കിൽ ജീവിതകാലം മുഴുവൻ. ചികിത്സ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതിനാൽ ആകെ ചിലവ് സോൾജെൻസ്മയേക്കാളും വളരെയധികം കൂടുതൽ വരും. രോഗം പൂർണ്ണമായും മാറുകയില്ല എങ്കിലും ഇതുപയോഗിക്കുന്ന SMA 2 രോഗികൾ പിടിച്ചു നടക്കാൻ തുടങ്ങി. വെന്റിലേറ്റർ ആവശ്യം ഉണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. 5 വർഷത്തോളമായി ഈ മരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയിട്ട്. SMA 1 ഗണത്തിൽപ്പെടുന്ന രോഗികളിൽ സോൾജെൻസ്മയുടെ അത്ര തന്നെ ഫലപ്രാപ്തി കണ്ടിട്ടില്ല. ഡെസ്റ്റിപ്ലാം ഇത് കഴിക്കാനുള്ള മരുന്നാണ്. ദിവസേന ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണം. എത്രമാത്രം ഫലവത്താണ് എന്ന റിപ്പോർട്ടുകൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. എന്തുകൊണ്ടാണ് അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഇത്രയേറെ വിലയേറിയതാകുന്നത്? വളരെ ചിലവേറിയ ഗവേഷണങ്ങൾക്കൊടുവിലാണ് ഇത്തരം മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. കൂടുതൽ ഗവേഷണങ്ങളും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മരുന്നുകളുടെ ആവശ്യക്കാരാവട്ടെ എണ്ണത്തിൽ വളരെ കുറവും. അതുകൊണ്ട് തന്നെ മുടക്ക് മുതൽ തിരികെ ലഭിക്കാൻ മരുന്നു കമ്പനികൾക്ക് ഈ മരുന്നുകൾക്ക് വളരെ വലിയ വിലയിടേണ്ടി വരുന്നു.
മാത്രമല്ല കണ്ടുപിടിക്കപ്പെട്ട് ഒരു നിശ്ചിത വർഷങ്ങളിലേക്ക് ഈ മരുന്ന് നിർമ്മിക്കാൻ മറ്റു കമ്പനികളെ പാറ്റന്റ് നിയമങ്ങൾ അനുവദിക്കാത്തതിനാൽ മരുന്ന് വിപണിയിൽ മത്സരങ്ങളും ഉണ്ടാകുന്നില്ല ഇതൊരു സാധാരണ മരുന്നല്ല ഒരു ജീൻ തെറാപ്പിയാണ് അത് കണ്ടുപിടിക്കാനും ഉണ്ടാക്കിയെടുക്കാനും നിരവധി വർഷങ്ങളുടെ അധ്വാനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിന്റെ മാർക്കറ്റ് തുലം കുറവാണ് അമേരിക്കയിൽ ആകെയുള്ളത് ഏകദേശം 20,000 SMA രോഗികളാണ് ഇതില്‍ തന്നെ 2 വയസ്സിൽ താഴെയുള്ളവർ ഏകദേശം 700 പേർ ഒരു മാസം ജനിക്കുന്നത് ഏകദേശം 30 കുഞ്ഞുങ്ങൾ റിസർച്ചിനും മരുന്നുണ്ടാക്കാനുമുള്ള ചിലവ് തിരിച്ചുപിടിക്കാൻ വില കൂട്ടുക എന്ന വഴിയാണ് മരുന്നു കമ്പനി കാണുക പോം വഴി എന്താണ് വളരെ വ്യാപകമായി ആവശ്യം വരുന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉദാഹരണം രക്തസമ്മർദ്ദം പ്രമേഹം പോലുള്ള വലിയ വരുമാനം ലഭിക്കുന്ന കമ്പനികളെ അവരുടെ ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഗവേഷണങ്ങൾക്ക് ചെലവഴിക്കണമെന്ന് നിയമം മൂലം അനുശാസിക്കുക അങ്ങനെ കണ്ടുപിടിക്കപ്പെടുന്ന മരുന്നുകൾക്ക് പാറ്റന്റ് നിയമങ്ങൾ ബാധകമല്ലാതാക്കുക ക്രൗഡ് ഫണ്ടിംഗ് വഴി ഇത്തരം മരുന്നുകൾ ലഭ്യമാക്കുക ഗവൺമെന്റുകൾ ഇത്തരം രോഗികളുടെ ചികിത്സ സൗജന്യമായി പ്രഖ്യാപിക്കുക ഈ ഒരു ആവശ്യം അപൂർവ രോഗങ്ങളുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടന ഗവൺമെന്റിനു മുമ്പാകെ വെച്ചതാണ് എന്നാൽ ഇത്രയും ചിലവേറിയ ചികിത്സ ഏറ്റെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറായിട്ടില്ല ആരോഗ്യ മേഖലയിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത തുക ചിലവിടുമ്പോൾ കൂടുതൽ പേരിൽ അതിൻ്റെ ഗുണം എത്തുന്ന പദ്ധതികൾക്കായിരിക്കും മുൻഗണന എന്നതാണ് കാരണം അപ്പോൾ ഫ്രണ്ട്സ് അതെല്ലാമായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പിന്നെ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും കുറച്ച് ദിവസം മുൻപ് നമ്മൾ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു രോഗം സ്ഥിരീകരിച്ചതായിട്ടും അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് 18 കോടിയോളം രൂപ ആവശ്യമുണ്ട് എന്നുള്ളൊരു വാർത്തയും നമ്മൾ കേട്ടു 18 കോടി എന്ന് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവുക പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വെറും 7 ദിവസം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സ് വെച്ചപ്പോൾ ആ കുഞ്ഞിന് നമ്മൾക്ക് മുഴുവൻ തുകയും നൽകാനായിട്ട് സാധിച്ചു ഇപ്പോൾ അതുപോലെ തന്നെ പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള ഇമ്രാൻ എന്ന് പറഞ്ഞുള്ളൊരു കുഞ്ഞിനെക്കുറിച്ച് നമ്മൾ ഇതേ രോഗമുള്ളതായിട്ട് അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞിനും മുൻപ് നമ്മളെല്ലാവരും ഒത്തുനിന്നതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളതുപോലെ 1 രൂപയോ 10 രൂപയോ എത്രയോ ആയിക്കോട്ടെ അത് കൊടുത്ത് കഴിയുന്നതുപോലെ സഹായിക്കുക കേട്ടോ ഇനിയും അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസൊന്നും കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നറിയാം എന്നാലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ അവരുടെ ഗൂഗിൾ പേ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും പിന്നെ എപ്പോഴും ഈ രോഗത്തെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയി അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇതിൻ്റെ മെഡിസിന് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അവരുടെ എല്ലാവരുടെയും ഒരു അറിവിലേക്കായിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് ഓൾറെഡി അറിയുന്നതൊന്നുമല്ല ഇങ്ങനെ ഒരു ന്യൂസ് കേട്ട സമയത്ത് അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് ഒന്ന് സ്റ്റഡി ചെയ്ത ശേഷം എനിക്ക് കിട്ടിയ ഒരു ചെറിയ അറിവ് അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ മെഡിസിൻസിൻ്റെ നെയിംസിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷനിലൊക്കെ വലിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അറിയുന്നവരാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ ഇതുവരെയായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്